സാറേ, ബാലവിവാഹ നിരോധന നിയമം മുസ്ലിം വ്യക്തി നിയമത്തിന് മുകളിലാണ് എന്ന് കോടതിയുടെ ഒരു വിധി വന്നു എന്ന് കേൾക്കുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? കേരള ഹൈക്കോടതിയുടെ വിധിയാണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ വടക്കേ ഇന്ത്യയിലുമൊക്കെ പല വിധികളും വളരെ പ്രധാനമാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാറുണ്ട്. അതെ, ഇത് കേരള ഹൈക്കോടതിയിലെ ആദരണീയനായ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വിധിയാണ്. വളരെ ശ്രദ്ധേയമായൊരു വിധിയാണത്. ഇത് ബാലവിവാഹ നിരോധന നിയമത്തിന് മതഭേദമൊന്നുമില്ല എന്നാണ്. നിയമം എല്ലാ വ്യക്തി നിയമങ്ങൾക്കും, സാധാരണ രാജ്യത്തിൻ്റെ നിയമം എല്ലാ വ്യക്തി നിയമങ്ങൾക്കും മുകളിലാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, 2012 December 30 പാലക്കാട് ആലത്തൂര് ശിശുവികസന ഓഫീസർക്കൊരു പരാതി കിട്ടി. ആ പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ ഒരു ബാലവിവാഹം ഒരു മുസ്ലിം കുടുംബത്തിൽ സമുദായത്തിൽ നടന്നതാണത്. ഒരു ബാലവിവാഹം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡിസംബർ 2012 മുമ്പത്തെ കേസാണ്. December 30 ബാലവിവാഹം നടന്നെന്ന് ആലത്തൂരിലെ ശിശുവികസന ഓഫീസർക്ക് പരാതി കിട്ടി. 15 വയസ്സാണ് പെൺകുട്ടിക്ക്. അപ്പോൾ ബാലവിവാഹത്തിൻ്റെ പേരിൽ ബാലവിവാഹങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അതെ, പ്രായപൂർത്തിയാകാതെ വിവാഹം നമ്മുടെ അതെ, അത് ദേശീയ തലത്തിൽ തന്നെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ചില ജില്ലകളിൽ ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്, മറച്ചു വെക്കുന്നുണ്ട്. കണക്കുകളോ രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്, മറച്ച്. പണ്ടൊക്കെ ഈ അറബി കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു. ഇത് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്നിട്ടേ ഈ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നവരൊക്കെ. അതെ അതെ, ഇത്തരത്തിലുള്ള ധാരാളം കണക്കുകൾ പല സ്ഥലത്തും നടന്നതായിട്ടൊക്കെ വരുന്നുണ്ട്. പതുക്കെ പതുക്കെ അത് നിന്ന് വരുന്നുമുണ്ട്. ഈ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊള്ളുന്നവരിപ്പോൾ ധാരാളം വരുന്നുണ്ട്, കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾ 21 വയസ്സിന് ശേഷം കല്യാണം കഴിക്കൂ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. പഠിച്ചിട്ടൊക്കെ മതി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാലവിവാഹത്തിൻ്റെ പേരിൽ ഈ വടക്കഞ്ചേരി പാലക്കാട് പോലീസ് കേസെടുത്തു. കേസെടുത്തിട്ട് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ വിചാരണ നടക്കുകയാണ്. 5 പേരാണ് പ്രതികൾ ഈ കുടുംബത്തിൽ, മാതാപിതാക്കളും ഒക്കെ. ആ വിചാരണ നടപടികൾ റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ 5 പ്രതികൾ ഹൈക്കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ തങ്ങൾക്കെതിരെ നടക്കുന്ന വിചാരണ നടപടികൾ റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഹൈക്കോടതിയിലെത്തിയത്. ആ ഹൈക്കോടതിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഋതുമതിയായ 15-കാരിക്ക് വിവാഹിതയാകാൻ മുസ്ലിം വ്യക്തി നിയമം അനുമതി നൽകുന്നു, അതുകൊണ്ട് ഈ പോലീസ് കേസ് മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ ഇതൊക്കെ റദ്ദാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. 15 വയസ്സിലേ കല്യാണം കഴിക്കാൻ വകുപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കുറ്റവാളികളല്ല എന്നാണ്. അപ്പോൾ ബാലാവകാശ നിയമം 2006 ബാലാവകാശ നിയമമുണ്ടല്ലോ, ഇങ്ങനെ ഈ നിരോധ ബാലവിവാഹ നിരോധന, അത് പെൺകുട്ടിയുടെ അവകാശത്തെ ലംഘിക്കുന്നതാണെന്നും ഇവർ വാദിച്ചു. പെൺകുട്ടിക്ക് 15 വയസ്സിൽ വിവാഹിതയാകാനായിട്ട് അനുവാദമുണ്ട്. ഈ നിയമം മുസ്ലിം വ്യക്തി നിയമത്തിനെതിരാണ്, ശരീരത്തിനെതിരാണ്. അതിനും പുറമെ പെൺകുട്ടിക്ക് അവകാശമുണ്ട്, ഞങ്ങളുടെ പെൺകുട്ടിക്ക് മുസ്ലിം സമുദായത്തിലായതുകൊണ്ട് ആ അവകാശത്തെ ഹനിക്കുന്നതാണെന്നും ഇവർ വാദിച്ചു. അപ്പോൾ എന്നിട്ട് അവർ ചില തൊടിന്യായങ്ങളൊക്കെ പറഞ്ഞു. പരാതി നൽകുന്നതിൽ താമസമുണ്ടായിട്ടുണ്ട്, കാരണം സ്കൂളിൽ ഈ കുട്ടിയുടെ വയസ്സ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയതാണ്. സ്കൂൾ രേഖകളിൽ ശരിക്ക് വയസ്സ് കൂടുതലുണ്ട്, സ്കൂൾ രേഖകളിൽ തെറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. അത് ആ വിചാരണ കോടതിയിൽ പറഞ്ഞാൽ മതി, ഇവിടെ പറയണ്ട, വിചാരണ കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇത് തള്ളിയിരിക്കുന്നത്. എന്നിട്ട് കോടതി വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ബാലവിവാഹ നിരോധന നിയമം മതവ്യത്യാസമില്ലാതെ ഇന്ത്യ രാജ്യത്തെ സകല പൗരന്മാർക്കും ബാധകമാണ്. രാജ്യത്തകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇന്ത്യൻ പൗരന്മാർക്ക് ഇത് ബാധകമാണ്. ഈ പി വി കുഞ്ഞികൃഷ്ണൻ ജഡ്ജി അദ്ദേഹം പറഞ്ഞു, ഓരോ ഇന്ത്യക്കാരനും ആദ്യം രാജ്യത്തിൻ്റെ പൗരനാണ്, അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ മതമൊക്കെ വരുന്നുള്ളൂ ആണല്ലോ. അതെ, ഓരോ ഇന്ത്യക്കാരനും ആദ്യം രാജ്യത്തിൻ്റെ പൗരനാകുകയാണ് ചെയ്യുന്നത്, അതിനുശേഷമാണ് മതത്തിൽ അംഗമാകുന്നത്. എത്ര കൃത്യമാണ്!
ബാലവിവാഹ നിരോധന നിയമം 2006 ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തി നിയമങ്ങൾക്കും മുകളിലാണ്, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു കോടതി വിധി കൂടി ഈ മനുഷ്യാവകാശങ്ങൾ അല്ലേ, പൗരത്വം, അതുപോലെ തന്നെ പൗരാവകാശം, അതെ, രാജ്യത്തെ നിയമങ്ങൾ അപ്പോൾ എല്ലാവർക്കും ബാധകമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അല്ലേ, വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്, മധ്യപ്രദേശിൻ്റെ പ്രദേശിലെ ഇൻഡോർ ബെഞ്ചിൽ അനിൽ വർമ്മ എന്ന് പറഞ്ഞ ജഡ്ജി ഇതുപോലെ ഒരു മുസ്ലിം മുത്തലാഖ് കേസാണ്. ഇങ്ങനത്തെ ധാരാളം ശോച്യാവസ്ഥകൾ ഈ ശരീഅത്തുമായി ബന്ധപ്പെട്ടും മുസ്ലിം വ്യക്തി നിയമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മുത്തലാഖുമായി ബന്ധപ്പെട്ടൊരു ഹർജിയിൽ അദ്ദേഹം പറഞ്ഞു, മുത്തലാഖ് ഈ മോദി സർക്കാർ അടുത്ത കാലത്ത് മറ്റേ അതെ നിരോധിച്ചിരുന്നു, മറ്റേ മുസ്ലിം സ്ത്രീകൾക്ക് ഉള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ടാണ് BJP സർക്കാർ അത് ചെയ്തത്. അങ്ങനെ മുത്തലാഖ് ഈ ഇൻഡോറിലെ ബെഞ്ച് പറഞ്ഞു, മുത്തലാഖ് നിയമവിരുദ്ധം എന്നറിയാനായിട്ട് വർഷങ്ങൾ വേണ്ടി വന്നു, ഇനി ഈ രാജ്യം തിരിച്ചറിയണം, ഏക സിവിൽ കോഡ് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ഒരു കോടതിയാണ് പറയുന്നത് അല്ലേ, കോടതി പറഞ്ഞു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ഈ മുത്തലാഖിന് വിധേയയായ സൽമ എന്ന് പറഞ്ഞിട്ടൊരു പരാതിക്കാരി ഉണ്ടായിരുന്നു, അവര് പരാതി കൊടുത്തതിനെ തുടർന്നിട്ട് അവിടെ പോലീസ് FIR എടുത്തു, ഇട്ടു. ഒരു അമ്മ മകൾ അലിയ ഫറാദ് സയ്യദ്, പിന്നെ കല്യാണം കഴിച്ചിരുന്ന ഭർത്താവ് ഫൈസാൻ, ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അപ്പോൾ ആ അമ്മയും മകളും, ഈ ഭർത്താവ് കേസിൽ പങ്കാളിയായില്ല, അമ്മയും മകളും കൂടി ആ FIR റദ്ദാക്കണം എന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയിൽ ചെന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ വാദി പ്രതിയായി, ഈ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയും തള്ളി. കാരണം ഇനി വേണ്ടത് അത് നിക്കാഹ് 2019 April 15 നടന്നു, 2 ലക്ഷം രൂപ സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവും മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ പരാതി. അതിലാണ് ഈ FIR റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ കോടതിയിൽ പോയത്. അങ്ങനെയാണ് മുസ്ലിം ഈ വിമൻ വിവാഹ അവകാശ നിയമം 2019 ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉന്നയിച്ചിട്ടാണ് ഇവർ കോടതിയിൽ പോയിരുന്നത് റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സ്ത്രീധന പീഡനമാണ് ഈ സൽമ എന്ന് പറഞ്ഞ പരാതിക്കാരി ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അപ്പോഴാണ് കോടതി പറഞ്ഞത് ഇന്ത്യയിൽ ഇനി ഏക സിവിൽ കോഡ് അത്യാവശ്യമാണ്. ഏക സിവിൽ കോഡ് വന്നാലും ഇത്തരം പ്രശ്നങ്ങൾ, വിവാഹത്തിൻ്റെ ബാലവിവാഹം ഇങ്ങനത്തെ ഒക്കെ എല്ലായിടത്തും നിരോധിച്ചിട്ടുണ്ട്. അതെ, ഈ ഇപ്പോഴും ഈ ആളുകൾ ഇപ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞില്ലേ, 15 വയസ്സിൽ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം, അതിന് ഞങ്ങൾക്ക് നിയമം അനുകൂലമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഇടുങ്ങിയ മനസ്സുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ സമുദായത്തിലുണ്ട്, പല ആളുകളും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മതം അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് ഈ നേരത്തെ കല്യാണം കഴിച്ച് അയക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസവ ഫാക്ടറി ആയിട്ട് തീരുകയാണ് ഈ പെൺകുട്ടി. അങ്ങനെയാണ് ധാരാളം കുട്ടികൾ 5, 6, 7 ഒക്കെ പ്രസവിക്കേണ്ടി വരിക. പിന്നെ വിദ്യാഭ്യാസം ഇല്ലല്ലോ, 15 വയസ്സിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് അല്ലേ ആവുന്നുള്ളൂ, 9-ാം ക്ലാസ്, 8-ാം ക്ലാസ്, ഒരു 13 വയസ്സ് മുതൽ ഈ കല്യാണങ്ങൾ നടന്നു തുടങ്ങുന്ന. ഞാനിപ്പോൾ അൺവെയിൽഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കുന്നുണ്ട്. അത് ഈജിപ്തിലെ ആദ്യ പ്രസിഡന്റിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്. അവർക്ക് ഇപ്പൊ 10-40 വയസ്സൊക്കെ ആയി. പക്ഷേ അവരുടെ വീട്ടില് 5 നേരം നിസ്കാരം, പിന്നെ 8, 9, ഞാനിപ്പോ വായിച്ച് അവര് 8-ാം ക്ലാസ്, 9-ാം ക്ലാസ് ആയിട്ടുള്ളൂ. അപ്പൊ ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധം. അപ്പൊ ഇവരും സ്കൂളിലൊക്കെ മറ്റ് പെൺകുട്ടികളെ നോക്കുമ്പോ അവർക്ക് ഹിജാബ് ഒന്നുമല്ല, ഇല്ല ഹിജാബ് ധരിച്ച് ഞാൻ സ്കൂളിൽ പോയാൽ ഞാൻ അപമാനിക്കപ്പെടുമോ എന്നുള്ള ഭയം. എന്നാൽ പിന്നെ മറ്റ് സമുദായ മതങ്ങളിലുള്ളവരൊന്നും അപമാനിക്കുന്നൊന്നുമില്ല, അവരെ കുട്ടിയെ ഏറ്റെടുക്കുകയാണ്. പക്ഷെ പലപ്പോഴും ബാത്റൂമിലൊക്കെ പോയിട്ട് ഈ ഹിജാബ് അഴിച്ചിട്ട് ഞാൻ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു എന്നൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. പിന്നെ അവരെഴുതിയിട്ടുണ്ട് ഈ 9-ാം ക്ലാസ്സിന് ഈ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടുകാരികളായിട്ടുണ്ടായിരുന്ന
മറ്റ് മുസ്ലിം കുട്ടികളുണ്ടല്ലോ, അവര് പലരും നാട്ടിലേക്കൊക്കെ പോയി, പിന്നെ കാണാനില്ലേ അവര്, സ്കൂളിൽ വരുന്നില്ല, സ്കൂളിൽ വരുന്നില്ല. ആ കാരണം അവരെ കല്യാണം കഴിക്കാൻ ഈ അമേരിക്കയിലൊക്കെയാണ്, അവര് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് ഇത് പറയുന്നത്. പിന്നെ ഈ പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടെ, ഈ അമ്മയുടെ രണ്ടാം ഭർത്താവ് ഈ കുട്ടിയെ കട്ടിൽ കെട്ടിയിട്ട് തല്ലും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവര് വല്ലാതെ പീഡിപ്പിക്കുമായിരുന്നു, ശരീരം മുഴുവൻ പാടുകളാണ് എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത പുസ്തകമാണത്. അപ്പം ഇത് ആഫ്രിക്കൻ മുസ്ലിം രാജ്യം ഇതെല്ലായിടത്തും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്, ലോകത്തിൻ്റെ പല ഭാഗത്തും. ഇന്ത്യയിലും ഈ ഏറ്റവും നവോത്ഥാനം ഉണ്ടായി എന്നൊക്കെ പറയുന്ന കേരളത്തിൽ മാത്രമല്ല, വികസിത രാജ്യങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ഉണ്ട്. ഇങ്ങനെ ഉണ്ടെന്നാണ് പുസ്തകത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. സാർ, ഇപ്പോഴും ഈ മത നിയമങ്ങൾക്ക് അതീതമാണ് രാജ്യത്തെ നിയമങ്ങൾ എന്ന് എന്നാണ് ഇനി ഇവർ മനസ്സിലാക്കുക? അതെ, അതിപ്പോൾ ധാരാളം വിധികളും വരുന്നുണ്ട്. വിധികൾ വന്നാലും ഈ മുള്ളയുടെ പഴയ നിയമം വെച്ചിട്ടാണ്. ശരീരത്ത് നിയമത്തിലൊക്കെ പല കാര്യങ്ങളും കൃത്യമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുള്ളയുടെ മുഹമ്മദൻസ് ലോ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വെച്ചിട്ടാണ്. സി ഈ ഒരു തല്ലിപ്പൊളി നിയമം ഹിന്ദുക്കളുടേതാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളല്ലാത്തവർ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. മനുസ്മൃതി എന്ന് പറയുന്നത് ഒരു രാജവംശവും വംശവും അംഗീകരിച്ചിട്ടില്ല. ഹോൾ ഹെഡ് എന്ന് പറഞ്ഞൊരു സായിപ്പ് വ്യാജമായിട്ട് ഉണ്ടാക്കി എടുത്തതാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്നത്. കാരണം ഒറിജിനൽ ടെക്സ്റ്റ് അവൈലബിൾ അല്ലായിരുന്നു. അതിന്റെ ഭാഷ്യങ്ങളിൽ നിന്ന് വാറൻ ഹേസ്റ്റിങ്സ് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് ശരീരത്തിലോ ഉണ്ടല്ലോ, അപ്പൊ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഒരെണ്ണം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് കൽക്കട്ടയിൽ ഈ ഹോൾ ഹെഡ് വന്ന കാലത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ആദ്യം പേർഷ്യനിൽ ഉണ്ടാക്കി, എന്നിട്ട് ആ സായിപ്പിന് ഹോൾ ഹെഡിന് പേർഷ്യനെ വായിക്കാൻ അറിയില്ല, അറിയുമായിരുന്നുള്ളൂ, സംസ്കൃതം അറിയില്ല. അത് പേർഷ്യനിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് സംസ്കൃതത്തിലേക്ക് പരിഭാഷ നടത്തുക ചെയ്തത്, എന്നിട്ട് ഇംഗ്ലീഷിലേക്കും. അങ്ങനെയുള്ള ഒരു മനുസ്മൃതിയെ പറ്റിയാണ് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുസ്മൃതിയിൽ ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഒഴുക്കി ഒരുക്കി ഒഴിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞുകൊണ്ട് അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. മനുസ്മൃതിയിൽ അങ്ങനൊരു വാചകം തന്നെ ഇല്ല, ഇല്ലല്ലേ. അത് ഗൗതമ സൂത്രം എന്ന് പറഞ്ഞാൽ അത് ആരും വായിക്കാത്ത ഒരു സാധനമാണ് ഈ ഗൗതമ സൂത്രം. എന്താ ഇതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അംബേദ്കർ പറഞ്ഞുകൊണ്ട് ഇത് എവിടെയുള്ളതെന്ന് നോക്കുമ്പോഴാണ് ഗൗതമ സൂത്രത്തിൽ ഇങ്ങനൊരു വാചകം ഉണ്ടെന്ന് കാണുന്നത്. അപ്പോൾ ഒരു ഇതൊക്കെ ഒരുതരം വ്യാജ നിർമ്മിതിയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, ഹിന്ദുക്കളും ഇതുപോലെ യാഥാസ്ഥികന്മാർ മറ്റേ മനുസ്മൃതിയിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ നിലനിൽക്കുമോ? നിൽക്കില്ല, നിൽക്കില്ല. രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ടാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ ഷുക്കൂർ വക്കീലിൻ്റെയും മറ്റേ ഭാര്യയുടെ പിന്നാലെ എല്ലാവരും ഇപ്പോൾ പോയി രജിസ്റ്റർ ചെയ്യുന്ന വിവാഹം. അപ്പോൾ ആളുകൾ മാറി ചിന്തിച്ച് തുടങ്ങി എന്നുള്ളത് വ്യക്തമാണ്. അതെ, അത് മുസ്ലിങ്ങളിൽ മാത്രമേ ഈ പൗരോഹിത്യത്തിന് ഇപ്പോൾ വലിയ പ്രാധാന്യമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പൗരോഹിത്യം യാഥാസ്ഥിതികമാണെന്നൊക്കെ കണ്ട് ഒരു അകലത്തിലാണ് നിർത്തിയിരിക്കുന്നത്. ക്രൈസ്തവരും ഒക്കെ ആവശ്യത്തിന് മാത്രമേ ഈ പുരോഹിതന്മാരെ ഉപയോഗിക്കുന്നത്. സേഫ് ഡിസ്റ്റൻസാണ്, സേഫ് ഡിസ്റ്റൻസാണ്. ചില കർമ്മങ്ങൾക്ക് ഇവർ ആവശ്യമുണ്ട്. ഹിന്ദുക്കൾക്ക് ആകെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്കേ ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേ വിളിക്കാറുള്ളൂ ഇല്ലേ. അതെ അതെ, മറ്റേ വിവാഹം മരണം തുടങ്ങിയുള്ള ചൂടാനാകാത്ത, അല്ലാതെ അവർക്കൊന്നും വലിയ വിലയൊന്നും സമൂഹത്തിലില്ല. വിദ്യാഭ്യാസം കൊണ്ടാണല്ലോ ഈ വിമോചനം ഉണ്ടാകുന്നത്, ഇരുട്ടിനെ കീറുമുറിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ പിന്നാലെയാണ് മനുഷ്യൻ പായേണ്ടത്, അല്ലാതെ യാഥാസ്ഥിതിത്വത്തിന്റെ പിന്നാലെ അല്ല. അത് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ കേരള ഹൈക്കോടതിയുടെ ഈ മഹത്തായ വിധി.